ഹരേ കൃഷ്ണ രാധേഷ്യാം ഓം ഗുങ് ഗുരുഭ്യോ നമഹ പണ്ടൊക്കെ സമയം മതിലിന് വെളിയിൽ ജ്യേഷ്ഠയ്ക്ക് പുക കാണിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു അതിനു ശേഷം മാത്രമാണ് നിലവിളക്ക് കൊളുത്തുന്നത് അതായത് വീടും പരിസരവും തൂത്തുവാരി വൃത്തിയാക്കി ചപ്പു ചവറുകൾ വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും അതിനുശേഷം ജലം തളിച്ച് പരിസരം ശുദ്ധമാക്കി പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തുക സന്ധ്യാനാമം ജപിക്കുക ഇതൊക്കെയായിരുന്നു രീതി പുക കണ്ട് തൃപ്തിപ്പെട്ട ജ്യേഷ്ഠ വെളിയിൽ നിൽക്കുകയും ശുദ്ധിയും വൃത്തിയും നിലവിളക്കും നാമജപവും ഇഷ്ടപ്പെട്ട ലക്ഷ്മി ഭഗവതി ഗൃഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതാണ് വിശ്വാസം ഈ രണ്ടു പേരും ദേവതമാർ തന്നെ ഒരാൾ ഐശ്വര്യത്തിന്റെ ദേവതയും മറ്റേയാൾ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ദേവതയുമാണ് ദേവന്മാർക്കുണ്ടായ ജരാനരകൾ മാറ്റുന്നതിനായി അമൃത് കഴിക്കണം ഇന്ന് വന്നപ്പോൾ അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞു ആ സമയം പാലായിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാദേവിയും ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാൻ തൻ്റെ പത്നിയായി സ്വീകരിച്ചു ജ്യേഷ്ഠാദേവിയെ ദുർമാർഗികളും വൃത്തിയും വെടുത്തും ഇല്ലാത്തിടത്തും മദ്യപാനം ചൂതുകളി ഇവ ഉള്ളിടത്തും വസിക്കുന്നതിന് അനുവദിക്കുകയും ചെയ്തു അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠാ ഭഗവതിയും കൂടി ഒരു സായാഹ്ന സവാരിക്കിറങ്ങി ഗ്രാമത്തിലെ തെരുവിൽ കൂടി അവരങ്ങനെ കഥകൾ പറഞ്ഞ് നടക്കുകയാണ് ആ സമയം വഴിയരികിലുള്ള ഒരു ഭവനത്തിൽ നിന്നും അതിമധുരമായ സ്വരത്തിൽ ഒരാൾ ദേവി സ്തുതികൾ ആലപിക്കുന്നത് കേട്ടു രണ്ടുപേരും അതിൽ ലയിച്ച് അവിടെ നിന്നു അപ്പോൾ ജ്യേഷ്ഠ പറഞ്ഞു അനുജത്തി നിന്നെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം ആരോ ആലപിക്കുന്നത് കേട്ടില്ലേ അത് കേട്ടിട്ടും ദേവി എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത് ഒന്ന് കയറിയിട്ട് വരൂ ശരി എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി ആ ഭവനത്തിലേക്ക് കയറാൻ കയറാനൊരുങ്ങി എന്നാൽ നടവാതിൽക്കൽ എത്തിയ ദേവി അവിടെ തന്നെ വിഷമിച്ചു നിന്നു കാരണം ആ ഭവനം വളരെ വൃത്തിഹീനമായിരുന്നു നായ്ക്കളുടെയും പൂച്ചകളുടെയും മറ്റും വിസർജ്യ വസ്തുക്കൾ അവിടെവിടെ വീണ് കിടക്കുന്നു കോഴികൾ അതെല്ലാം ചികിഞ്ഞു നടക്കുന്നു കുളിക്കാതെയും വൃത്തിയില്ലാതെയും അല്പവസ്ത്രധാരികളായ രണ്ടു മൂന്ന് കുട്ടികൾ ഇവയുടെ ഇടയിലൂടെ തമ്മിത്തല്ലി നടക്കുന്നു പശു തൊഴുത്തം വളരെ വൃത്തിഹീനമായിരുന്നു അതിലെ ഒരു പശു എല്ലും തൂലുമായി നിന്ന് കരയുന്നു ഗൃഹനാഥ തലയ്ക്ക് കൈയും കൊടുത്ത് പാടുന്ന ആളിനെ സഹാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ ലക്ഷ്മി ദേവിക്ക് അങ്ങോട്ട് നോക്കുന്നതിന് പോലും സാധിച്ചില്ല ലക്ഷ്മി ഭഗവതി ജ്യേഷ്ഠവിയോട് പറഞ്ഞു ദേവി ഇത് ഇതെനിക്കിരിക്കാൻ പറ്റിയ ഇടമല്ല അവിടത്തേക്ക് പറ്റിയ സ്ഥലമാണ് അതെയോ എന്ന് ചോദിച്ചുകൊണ്ട് കൂടി ജ്യേഷ്ഠ ആ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും അവരുടെ ഏക ആശ്രയമായിരുന്ന പശു നിലത്ത് വീണ് ചത്തുപോവുകയും ചെയ്തു തുടർന്ന് അവിടെ കൂട്ടക്കരച്ചിലും ബഹളവുമാണ് കേട്ടത് രണ്ടുപേരും വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു പശുവിന്റെ ദീനമായ കരച്ചിൽ കേട്ടു അതെന്താണെന്ന് അറിയുന്നതിനായി പേരും അവിടെ തന്നെ നിന്നു പതിവ് പോലെ ആദ്യ ലക്ഷ്മി ദേവിയാണ് അകത്തേക്ക് കയറിയത് അവിടെ കണ്ട കാഴ്ചകൾ ദേവിയെ സന്തോഷഭരിതയാക്കി വീടും പരിസരവും തൂത്ത് ചാണകം തെളിച്ച് ശുദ്ധമാക്കിയിട്ടിരിക്കുന്നു പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു ചന്ദനത്തിരയുടെ സുഗന്ധം അവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഗൃഹനാഥനും കുട്ടികളിലും പൂമുഖത്തിരുന്ന് നാമം ജപിക്കുന്നു തൊഴുത്തിലേക്ക് നോക്കിയ ദേവി വളരെ സന്തോഷവതിയായി കാരണം അവിടെ ഒരു പശു പ്രസവിക്കുന്നതിനുള്ള ആരംഭമാണ് ആ വീട്ടമ്മ അതിൻ്റെ വീർത്ത വയറിൽ തലോടുകയും സമാധാനിപ്പിച്ചും ഈശ്വരനാമം നാമം മുരുവിട്ട് നിൽക്കുകയും ചെയ്യുന്നു ലക്ഷ്മി ദേവി ആ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചതും ആ പശു പ്രസവിക്കുകയും ഒന്നിച്ചായിരുന്നു ഒരു പശുക്കിടാവ് ആ വീട്ടമ്മ പശുക്കിടാവിനെ കണ്ടതും സന്തോഷം കൊണ്ട് അമ്മേ മഹാമായി നീ തുണച്ചു മഹാലക്ഷ്മിയെപ്പോലെ ഇവൾ പിറന്നല്ലോ എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടതും ദേവി അറിയാതെ പുഞ്ചിരിച്ചു പോയി ആ പുഞ്ചിരി ആ ഗൃഹത്തിന് സമസ്ത ഐശ്വര്യങ്ങളും നിറച്ചു ലക്ഷ്മി ദേവി തിരികെ ഇറങ്ങി കാത്തു നിന്ന ജ്യേഷ്ഠയോട് പറഞ്ഞു വരൂ ജ്യേഷ്ഠത്തി അങ്ങോട്ട് നോക്കുകയേ വേണ്ട നമുക്ക് യാത്ര തുടരാം അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും മുന്നോട്ട് നടന്നു ഓരോ ഗൃഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറിക്കുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക കുട്ടികളെ കൃത്യമായി ദിനചര്യകൾ പാലിക്കുന്നതിന് പരിശീലിപ്പിക്കുക ദൈവവിശ്വാസം സ്നേഹം ഇവ കുട്ടികളിൽ ദൃഢമാക്കുക മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ പൂജാമുറി സൗകര്യപ്പെടുത്തി വൃത്തിയായി സൂക്ഷിച്ച് രണ്ട് സന്ധികളിലും ഇഷ്ടദൈവത്തിൻ്റെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തുക ഒരല്പസമയം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക പൂജാമുറിക്ക് സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുക അടുത്തുള്ള ക്ഷേത്രദർശനം നിർബന്ധമാക്കുക ക്ഷേത്രദർശനം തീർച്ചയായും മനസ്സു ശുദ്ധമാക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം പരദേവതാ സ്ഥാനത്ത് ദർശനം നടത്തുക ഇപ്രകാരം നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും ലക്ഷ്മി നമ്മളെ വിട്ടുപോകുകയില്ല ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരമാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമായിരിക്കുക ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം